മന്ദമൊഴുകുന്ന കാറ്റിനെ കീറിമുറിച്ചുകൊണ്ട് 160 കിലോമീറ്റർ പെർ ഹവറിൽ പാനടുക്കുന്ന ഷുഐബ് അക്തറിന്റെ പന്തുകൾക്ക് മുന്നിൽ പതറിയൊരു കാലമുണ്ടായിരുന്നു ഇന്ത്യക്ക്. ബൗൺസറെന്നോ യോർക്കറെന്നോ തിരിച്ചറിയാത്ത വിധം കഞ്ചിമ്മും വേഗത്തിൽ തൊടുത്തു വിടുന്ന ജാക്ക് ആലിസിന്റെ പന്തുകളെ പേടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യക്ക്. കാറ്റിന്റെ ദിശക്കെതിരായി വളയം പിടിച്ചുകൊണ്ട് ബാറ്റിന് ഒരു ചെറുചുമ്മനം സമ്മാനിച്ചുകൊണ്ട് വിക്കറ്റിനെ പിഴുതെറിയുന്ന മുത്തയ്യ മുരളീധരന്റെ പന്തുകൾക്ക് മുന്നിൽ വിരണ്ടൊരു കാലമുണ്ടായിരുന്നു ഇന്ത്യക്ക്. അലയടിച്ചെത്തുന്ന പേമാരി പോലെ വിക്കറ്റ് കുട്ടികളെ കാറ്റിൽ പറത്തുന്ന ഫാസ്റ്റ് ബൗളിംഗ് കൊണ്ട് പരീക്ഷിക്കുന്ന ഗ്ലെൻ മക്ഗ്രാത്തിന്റെ പന്തുകളെ ഭയത്തോടെ നോക്കിയിരുന്ന കാലമുണ്ടായിരുന്നു ഇന്ത്യക്ക്. തോൽവിയിലേക്ക് നങ്കൂരമിട്ടുകൊണ്ടിരുന്ന ഇന്ത്യ എന്ന പടക്കപ്പലിന് കാലം ഒരു കപ്പിത്താനെ സമ്മാനിച്ചു. തന്ത്രങ്ങൾ കൊണ്ട് മുൻനിര ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റ് കുറ്റികൾ കടപുഴകുന്ന കൗശലക്കാരനായും എതിരാളികളുടെ മുന്നിൽ റണ്ണെടുക്കാൻ പാടുപെടുന്ന ഇന്ത്യൻ പോരാളികൾക്ക് മുതൽ കൂട്ടായി നിന്നുകൊണ്ട് കൂറ്റൻ സ്കോറുകൾ പടുത്തുയർത്തുന്ന പ്ലേമേക്കറായും കൂറ്റൻ റൺചേസുകൾ പിന്തുടരുമ്പോൾ പ്രഹരമേറ്റു വീഴുന്ന ബാറ്റ്സ്മാൻമാർക്ക് താങ്ങായി തളരാത്ത ഫിനിഷറായി കളിക്കളത്തിൽ ഈ ഏഴാം നമ്പർ കളിക്കാരൻ തീർത്ത വിപ്ലവം ഇന്ത്യൻ ഹൃദയങ്ങളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. കൂറ്റൻ അടികൾ കൊണ്ട് മറുപടി പറഞ്ഞ യുവരാജ് സിംഗും ഇന്ത്യൻ ക്രിക്കറ്റ് ദൈവം സച്ചിൻ ടെണ്ടുൽക്കറും പൊരുതി നേടിയ 2007 T20 ലോകകപ്പ് ഇന്ത്യയിലെത്തിച്ചപ്പോൾ ഇന്ത്യൻ ടീമിന്റെ നെടുന്തൂണായും 1983 ശേഷം അയൽ രാജ്യങ്ങൾ വെച്ചാരാധിച്ച ലോകകപ്പിനെ 2011 ഇന്ത്യയുടെ മണ്ണിലെത്തിച്ചപ്പോൾ ഇന്ത്യൻ ടീമിന്റെ അമരക്കാരനായും ലോകരാജ്യങ്ങളിൽ ഇന്ത്യയെ ഒന്നാമതാക്കി ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയുടെ കയ്യിലെത്തിച്ചപ്പോൾ ഇന്ത്യൻ ടീമിന്റെ നട്ടെല്ലായി മാറിയ അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിന് പുതിയൊരു മുഖം സമ്മാനിച്ചു. വെടിയുണ്ടകൾ പോലെ പാനെടുക്കുന്ന ഷോട്ടുകളെ തന്റെ ഫേവറേറ്റ് ഹെലികോപ്റ്റർ ഷോട്ടിലൂടെ കണ്ടം കാണിച്ച അദ്ദേഹം തെക്കെന്നോ വടക്കെന്നോ ഇല്ലാതെ ആന വീശുന്ന കാറ്റിൽ തട്ടിൻ പുറത്തെ ഏരിയലിൽ നാന്നു കിടന്ന് ചിത്രഗീതം കണ്ടിരുന്ന ഇന്ത്യൻ ജനതയെ DD സ്പോർട്സിന് അടിമയാക്കി. കഴിഞ്ഞ ലോകകപ്പിൽ ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ റണ്ണൌട്ടായി മടങ്ങുമ്പോൾ വിധി പറഞ്ഞ അമ്പയർ പോലും വേദനയിൽ പങ്കുകൊണ്ടിട്ടുണ്ടെങ്കിൽ ആ താരത്തിന്റെ പേര് MSD എന്നായിരിക്കണം. ചെത്തിമിനുക്കിയ മടലും 20 ടെന്നീസ് ബോളുമായി കണ്ടെത്തൽ വിസ്മയങ്ങൾ തീർക്കുന്ന കളിക്കാരുടെ ഇടയിൽ ഏഴാം നമ്പർ ധോണിയെ ഇന്നും കാണാം. ഇന്ന് കളിക്കളത്തിൽ ഫോമൌട്ടായതിന്റെ പേരിൽ വിമർശനങ്ങൾ വാരിവിതറി സ്റ്റാറ്റസുകൾ പടച്ചുവിടുന്ന എല്ലാ ഓളികളോടും എനിക്കൊന്നേ പറയാനുള്ളൂ, അദ്ദേഹം ആയപ്രായത്തിലടിച്ച ഒരു ലോങ് ഓൺ സിക്സിന്റെ പകുതി പോലും നിനക്കൊന്നും ഇന്നും അടിക്കാൻ പറ്റില്ല. അദ്ദേഹം ആയപ്രായത്തിൽ തന്റെ രാജ്യത്തിന് വേണ്ടി പൊരുതിയതിന്റെ പകുതി പോലും നിനക്കൊന്നും ഇന്നും പൊരുതാൻ കഴിയില്ല. ശാസ്ത്രത്തെ പോലും അമ്പരപ്പിക്കുന്ന റിഫ്ലക്സുകൾ കൊണ്ട് സ്റ്റമ്പിന് പുറകിൽ നിന്നൊരു ബാറ്റ്സ്മാന് തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാത്ത ഗാംഭീര്യത്തോടെ ക്യാപ്റ്റൻ കൂളായി നിലയുറപ്പിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് MSD എന്നായിരിക്കണം. ദ വൺ ആൻഡ് ഓൺലി മഹേന്ദ്ര സിംഗ് ധോണി.